അധികാരം കൈയാളുവാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയാണ് അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നതെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭയിൽ അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിനുള്ള യോഗ്യത നിറവേറ്റുന്നതിന് തയ്യാറുള്ളവരായിരിക്കണം, അതിനുള്ള വില കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. ഇതാ പൌലോസ് തിമത്യോസിന് നൽകുന്ന ഉപദേശം ശ്രദ്ധിച്ചാലും. നാം ഇനിയും തിമത്യോസിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായമാകുന്നു പഠിക്കുവാൻ പോകുന്നത്. പ്രാദേശിക സഭയിലെ സ്ഥാനികളെക്കുറിച്ചാണ് പൌലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഓർക്കണം, ഇവിടെ പ്രാദേശിക സഭയാണ് വിഷയം. സംഘടിത സഭ അല്ലെങ്കിൽ നാം ഇന്ന് കാണുന്ന വിധത്തിലുള്ള മേൽക്കോയ്മകളും അതുപോലെയുള്ള ഒരു സംവിധാനവുമല്ല പൌലോസിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. വിശ്വാസയോഗ്യമെന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞാലും ശരിയായിട്ടുള്ള പറച്ചിൽ എന്നത്രേ. അതെ, നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന പ്രസ്താവന. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ബിഷപ്പിന്റെ അല്ലെങ്കിൽ ഓവർസിയറിന്റെ സ്ഥാനം നേടുവാൻ ശ്രമിച്ചെന്നാൽ എന്നത്രേ. ആ സ്ഥാനത്തിനുവേണ്ടിയുള്ള സജീവമായ പരിശ്രമത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള ഒരു മനുഷ്യൻ ആ സ്ഥാനത്തിനായി പരിശ്രമിക്കുക തന്നെ വേണം. ഓടിപ്പോയി അടുത്ത തെരഞ്ഞെടുപ്പിന് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടാലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് നൽകിയ വരങ്ങൾ പ്രാവർത്തികമാക്കുവാൻ അവനൊരു സ്ഥാനം അത്യാവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് അവന് അതിനുള്ള വരം നൽകിയിട്ടില്ലെങ്കിൽ, ആത്മാവ് അതിനായി അവനെ നടത്തുന്നില്ല എങ്കിൽ, ആ സ്ഥാനത്തിനുവേണ്ടി പരക്കം പായുന്നതും പരിശ്രമിക്കുന്നതും അബദ്ധമാകുന്നു. അത് ദുരന്തത്തിൽ മാത്രമേ കലാശിക്കൂ. അനേകരുടെയും തലവേദന ഇന്ന് നാം കാണുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ധ്വനി, സഭയിലൊരു അധ്യക്ഷനല്ല പല അധ്യക്ഷന്മാരുണ്ടാകും എന്നത്രേ. പലർ അത് കാംക്ഷിച്ചുവെന്ന് വന്നേക്കാം. അധ്യക്ഷസ്ഥാനം എന്നുള്ള ഈ വാക്ക് അനേകം കൂട്ടങ്ങൾ വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നത്രേ. എപ്പിസ്കോപ്പൽ ഭരണക്രമമുള്ള സഭകളിൽ ഈ വാക്കിന്, ഇതിന്റെ വ്യാഖ്യാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തു കാണാറുണ്ട്. അധ്യക്ഷൻ അഥവാ ബിഷോപ്പ് എന്നാൽ വാസ്തവത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ആൾ എന്നാണ്. ഓവർസിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ആദിമ സഭയിൽ പാസ്റ്റർ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഒന്ന്, മൂപ്പനെന്നോ പ്രതിനിധിയെന്നോ വിളിച്ചിരുന്നു. രണ്ട്, പാസ്റ്റർ അഥവാ ഇടയൻ എന്ന് വിളിച്ചിരുന്നു. മൂന്ന്, അധ്യക്ഷനെന്നോ മേൽനോട്ടം വഹിക്കുന്നവനെന്നോ വിളിച്ചിരുന്നു. നാല്, ശുശ്രൂഷകനെന്നും വിളിച്ചിരുന്നു. ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ സഭാശുശ്രൂഷകനെ ഒരിക്കലും റെവറന്റ് എന്ന് വിളിച്ചിരുന്നില്ല. ഒരു പ്രസംഗകനെ അങ്ങനെ വിളിക്കാം എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സഭാശുശ്രൂഷകനെ റെവറന്റ് എന്നത് ദൈവത്തിനു മാത്രം ഉപയോഗിക്കാവുന്ന വാക്കാണ്. പലരും ഈ കാര്യത്തിൽ എന്നോട് തർക്കിച്ചു എന്ന് വന്നേക്കാം. ഈ വാക്കിന്റെ അർത്ഥം ഭയങ്കരൻ അഥവാ ഭയമുളവാക്കുന്നത് എന്ന അർത്ഥമാകുന്നു. മൂപ്പൻ, അധ്യക്ഷൻ എന്നീ വാക്കുകൾ ഒരേ വ്യക്തിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്നതാണെന്നത്ര ഞാൻ കരുതുന്നത്. വീണ്ടും പറയട്ടെ, മൂപ്പൻ, അധ്യക്ഷൻ എന്നീ വാക്കുകൾ ഒരേ വ്യക്തിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്നതാണെന്നത്ര ഞാൻ കരുതുന്നത്. എപ്പിസ്കോപ്പൽ ഭരണക്രമം പിന്തുടരുന്നവർ ഞാൻ പറയുന്ന ഈ അഭിപ്രായത്തോട് യോജിക്കില്ല എന്നെനിക്കറിയാം. മൂപ്പൻ എന്നുപയോഗിച്ചിരിക്കുന്നത് ഈ സ്ഥാനം ഉള്ള വ്യക്തിയാകുന്നു എന്നും, അതായത് പക്വത വന്ന ഒരു വിശ്വാസി ആയിരിക്കണം എന്നുമത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അതത്ര ദൈവവചനം പഠിപ്പിക്കുന്നത്. അതേസമയം തന്നെ ബിഷപ്പ് അഥവാ അധ്യക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനത്തെ മാത്രമാണ്. മൂപ്പൻ ആയിരിക്കുന്ന സ്ഥാനത്തെ മാത്രമാണ് അധ്യക്ഷൻ എന്ന ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ ഈ രണ്ട് വാക്കുകളും ഒരേ വ്യക്തിയെയോ ആ ആളിന്റെ സ്ഥാനത്തെയോ കാണിക്കുവാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദിമസഭയിൽ ഒരു ബിഷപ്പ് അഥവാ അധ്യക്ഷന് മറ്റ് അധ്യക്ഷന്മാരുടെ മേലോ
മൂപ്പന്മാരുടെ മേലോ അധികാരമുണ്ടായിരുന്നില്ല. അവന് സഭകളുടെ മേലും അധികാരമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരിചയം തിരുവചനത്തിൽ അവതരിപ്പിച്ച് കാണുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അനേകം സഭകൾ സ്ഥാപിച്ച പൌലോസ് പോലും തന്നെ തന്നെ സഭകളുടെ ബിഷപ്പായോ സഭകളെ ഭരിക്കുന്ന ആളായോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശുശ്രൂഷകൻ പ്രാദേശിക സഭയെ സേവിക്കുന്ന വ്യക്തിയാണ്. ശ്രദ്ധിച്ചല്ലോ, ശുശ്രൂഷകൻ പ്രാദേശിക സഭയെ സേവിക്കുന്ന വ്യക്തിയാണ്, ഭരിക്കുന്ന വ്യക്തിയല്ല. ഇവിടെ പ്രാദേശിക സഭയുടെ വെളിച്ചത്തിൽ മാത്രമേ അധ്യക്ഷന്റെ പദവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയൂ. ഇന്ന് രാജ്യങ്ങൾ കീഴടക്കി ഭരിക്കുന്നതുപോലെയാണ് ഈ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്നവർ സഭയെ ഭരിക്കുന്നത്. അവരവരുടെ രാജ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു സഭയെ ക്രിസ്തു വിഭാവന ചെയ്തതല്ല. സഭ എപ്പോഴും പ്രാദേശിക കൂടിവരവുകൾ മാത്രമായിരുന്നു. അത് അങ്ങനെ മാത്രമേ ആയിരിക്കുവാൻ സാധിക്കൂ. ഇന്ന് ഇന്റർനാഷണൽ സഭകളും ഇന്ത്യൻ സഭകളുമൊക്കെയാണല്ലോ നാം കാണുന്നത്. ബഹുരാഷ്ട്ര കമ്പനികൾ പോലെയാണ് ഇന്ന് സഭകൾ. പ്രാദേശിക സഭയുടെ അധ്യക്ഷന്മാർ അതേ പ്രാദേശിക സഭയിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടതാകൊണ്ട് വിശ്വാസികളായ എല്ലാ പുരുഷന്മാരും അധ്യക്ഷന്റെ ശുശ്രൂഷ കാംക്ഷിക്കുവാൻ ഉത്സാഹിപ്പിക്കണം എന്നാണ് പൌലോസ് പറയുന്നത്. ഇന്ന് അധ്യക്ഷ സ്ഥാനത്തിനായി അല്ലെങ്കിൽ ബിഷപ്പാകുവാൻ എല്ലാവരും പ്രോത്സാഹനത്തോടെ തന്നെ ഇരിക്കുകയാണല്ലോ. കാരണം ആദായമുള്ള പണിയായിട്ടാണ് അതിനെ പറയുന്നത്. എന്നാൽ പൌലോസ് എഴുതിയ അർത്ഥത്തിലാകുന്നെങ്കിൽ ഈ വോട്ട് പിടിക്കാൻ ഓടുന്നവർ ആരും പോയെന്ന് വരില്ല. അവർ യാതൊരു അന്യായ മാർഗങ്ങളിലൂടെയും വിജയിക്കുവാൻ ശ്രമിച്ചെന്നും വരില്ല. ഇന്ന് വേർപെട്ടു എന്ന് പറയുന്ന സഭകളിൽ പോലും വോട്ട് പിടിക്കുവാൻ എന്ത് പരിശ്രമമാണ്! രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കഷ്ടമാണ്. ഒരു പ്രാദേശിക സഭയിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ സഭയിലെ പുരുഷന്മാർ ആഗ്രഹിക്കണം എന്ന് പൌലോസ് പറയുന്നു. അത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ജനിച്ചു വളർന്ന സഭയിലും സ്ഥലത്തും ശുശ്രൂഷിക്കുക, അത് പ്രയാസമാണ്. ആളുകൾക്ക് എന്നെ അറിയാം, എനിക്ക് ആളുകളെ അറിയാം. മറ്റുള്ളവർ എന്നെ ചോദ്യം ചെയ്തു വന്നേക്കാം. എല്ലാവരും എന്റെ കൈ മുത്തിയില്ലെന്ന് വന്നേക്കാം. ഭൌതികമായ ആദായം ഒന്നും ഉണ്ടാകുകയില്ല. ആരാണ് ഈ പണിക്കിറങ്ങുക? ഇല്ലേ, അതത്ര പൌലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക സഭയിലെ അധ്യക്ഷൻ, ഞാൻ ആയിരിക്കുന്ന സഭയിലെ മൂപ്പൻ, നല്ല വേല ആഗ്രഹിക്കുന്നു. സഭയിൽ തനിക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന ഒരിടം അവൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ ശരിയാകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. നല്ല വേല ആഗ്രഹിക്കുന്നു. ഇവിടെ സ്ഥാനത്തേക്കാളേറെ ത്യാഗമാകുന്നു ചെയ്യുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ദൈവവൈതലിന്റെ ആഗ്രഹം. ഇനിയും രണ്ടാം വാക്യം നോക്കിക്കാട്. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. ഒരു മൂപ്പനിൽ കാണേണ്ട യോഗ്യതകളെക്കുറിച്ചാണ് ഇവിടെ നാം കേട്ടത്. അവൻ ആയിരിക്കേണ്ട വിധം ഇവിടെ നാം കാണുന്നു. ഇതൊന്നും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഇതിൽ ഒന്ന് രണ്ടെണ്ണമുണ്ട്, അതുകൊണ്ട് മൂപ്പനാകുക എന്ന് പറയുവാൻ സാധ്യമല്ല. എല്ലാം ഉണ്ടായ മതിയാകും. നിരപവാദ്യനായി, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, സഭയിൽ ഒരു സ്ഥാനം താങ്കൾ സ്വീകരിച്ചെന്നാൽ ഏത് സ്ഥാനം സ്വീകരിച്ചാലും താങ്കളെക്കുറിച്ച് അപവാദം പറയുവാൻ ആളുകൾ ഉണ്ടാകും. ആവശ്യമില്ലാത്തതിനൊക്കെ കുറ്റപ്പെടുത്തി എന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ, ആരെങ്കിലും ഉയർത്തുന്ന ആരോപണം ശരിയാകരുത് എന്നതത്രേ. അവനെക്കുറിച്ച് പറയുന്ന ആരോപണം അടിസ്ഥാനരഹിതമായിരിക്കണം എന്നതാണ് ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം വാസ്തവമായിരിക്കേണ്ടത്. ആരും കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. എന്നാൽ നാം തെറ്റ് ചെയ്തെന്ന് നമ്മുടെ മനസാക്ഷി കുറ്റപ്പെടുത്തരുത്. തിരുവചനത്തിൽ വെച്ചിരിക്കുന്ന നിലവാരത്തിൽ നിന്നും ഒരു മൂപ്പൻ ഒരിക്കലും കുറഞ്ഞു പോകരുത്. അവൻ അതിൽ മുന്നേറുന്നവനായിരിക്കണം. ആരും ഒരു അധ്യക്ഷന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ അവനിൽ കുറവുകൾ ഉണ്ടാകരുത്. അടുത്തതായി കുടുംബജീവിതത്തെയാണ് സ്പർശിച്ചിരിക്കുന്നത്. ഏകഭാര്യയുടെ ഭർത്താവും. ഇത് രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒന്നാമതായി, അധ്യക്ഷൻ വിവാഹിതനായിരിക്കണം എന്ന്. അങ്ങനൊരർത്ഥം ഇവിടെ ഉണ്ടാകാമല്ലോ ഇല്ലേ? പൌലോസിന് ഇത് മനസ്സിൽ ഉണ്ടായിരുന്നു എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. പൌലോസ് അവിവാഹിതനായിരുന്നല്ലോ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. എന്നാൽ പൌലോസ് വിവാഹിതനും ഭാര്യ മരിച്ചുപോയിരുന്നതുമാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. വിവാഹിതൻ അല്ലായിരുന്നെങ്കിൽ സന്നിധി സംഘത്തിൽ അംഗമാകുവാൻ അവന് കഴിയുമായിരുന്നില്ല. കൊരിന്തലേഖനം പഠിച്ചപ്പോൾ ഈ വിഷയം നാം വളരെ വിശദമായി പഠിച്ചതാണ്. പലരും അപ്പോൾ എനിക്ക് കത്തെഴുതി അവർക്കുള്ള വിയോജിപ്പ് എന്നെ അറിയിക്കുകയും ചെയ്തു. സാരമില്ല, ഞാൻ വിശ്വസിക്കുന്നത് പൌലോസ് വിവാഹിതനായിരുന്നു എന്നാണ്.
അവൻ പുനർവിവാഹം ചെയ്തില്ല. കാരണം അവൻ യാത്ര ചെയ്ത് വേല ചെയ്തിരുന്നതിനാലാകും അങ്ങനെ ചെയ്യാതിരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, മൂപ്പൻ ഒന്നിലധികം ഭാര്യമാരുള്ള വ്യക്തിയായിരിക്കരുതെന്നാണ്. പൗലോസിന്റെ കാലത്ത് ബഹുഭാര്യത്വം സാധാരണയായിരുന്നതിനാൽ പുതിയ നിയമസഭയിലെ അധ്യക്ഷന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നത് ഏക ഭാര്യയുടെ ഭർത്താവ് എന്നതത്രേ. ഒരു അധ്യക്ഷൻ ഏറ്റവും ഉയർന്ന ഒരു സാൻമാർഗിക നിലവാരം കാഴ്ചവെക്കുന്നവനായിരിക്കണം, മാതൃകാ കുടുംബജീവിതം ഉള്ളവനായിരിക്കണം മൂപ്പൻ. ആദിമ നൂറ്റാണ്ടിൽ വിവാഹബന്ധം തകർന്നുകൊണ്ടിരുന്നു. സന്തോഷമുള്ള ഒരു വിവാഹബന്ധം വിരളമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്രകാരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് ക്രിസ്തീയത്വം ക്രിസ്തീയ കുടുംബത്തിന്റെ പാവനതയും ഉറപ്പുമായി കടന്നുവന്നു. ഇന്നും വിവാഹബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ക്രിസ്തുവിലുണ്ട് എന്ന് ക്രിസ്തീയ നേതാക്കന്മാർ തങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ തെളിയിക്കണം. എന്നാൽ ഇന്ന് അനേകം അധ്യക്ഷന്മാരും ഒരു അപവാദമായിരിക്കുന്നു. പലരും അധികം ശ്രദ്ധിക്കാത്ത ഇടമായി ഇത് മാറിയിരിക്കുന്നു. വിവാഹജീവിതം അനുഗ്രഹമല്ലാത്തൊരു മൂപ്പൻ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കില്ല. ഭാര്യയും ഭർത്താവും മാതൃകയുള്ളവരായിരിക്കണം, ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. അടുത്തതായി പറയുന്നത് നിർമ്മതൻ ആയിരിക്കണം എന്നത്രേ. നിർമ്മതൻ എന്നാൽ ആത്മനിയന്ത്രണമുള്ളവൻ എന്നത്രേ. സംസാരത്തിലും പെരുമാറ്റത്തിലും ആത്മസംയമനം പാലിക്കുന്നവൻ, ശാന്തനും സൌമ്യനുമായിരിക്കണം. എടുത്തിയാട്ടക്കാരനാകരുത്. എങ്ങനെ ശാന്തനായിരിക്കണം എന്നറിയാവുന്നവനാകുന്നു അവൻ. എവിടെ നിർത്തണമെന്ന് അവനറിയാം. നിർമ്മതനായ വ്യക്തി ജീവിതം ആസ്വദിക്കുന്നവനാണ്. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ വരെയാണ് തന്റെ ആസ്വാദനം എന്ന് അവനറിയാം. അവൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, എന്നാൽ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവനറിയാം. അവൻ ആളുകളെ ശാസിക്കുന്നു, എന്നാൽ എപ്പോഴാണ് ശാസന നിർത്തി പ്രോത്സാഹനം തുടങ്ങേണ്ടതെന്ന് അവനറിയാം. നിർമ്മതൻ. ഇന്ന് അധ്യക്ഷന്മാർക്ക് ഈ സ്വഭാവമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അടുത്തതായി നാം കാണുന്നത് ജിതേന്ദ്രിയൻ. ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയമുള്ളവൻ, ഗൌരവമുള്ളവൻ, അവൻ ചെയ്യേണ്ടതെന്തെന്നറിയാവുന്നവനാണ്. ഒരു മൂപ്പൻ തമാശ പറയുവാനോ ചിരിക്കുവാനോ പാടില്ല എന്ന അർത്ഥമല്ല. അവൻ വഹിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അവൻ ഗൌരവമുള്ളവനായിരിക്കണം. അവൻ സ്വയനിയന്ത്രണമുള്ളവൻ ആകുന്നു, സന്തുലിത മനസ്സോടുകൂടിയവൻ എന്നർത്ഥം. എടുത്തിയാട്ടക്കാരനല്ല. ജിതേന്ദ്രനായ ഒരു വ്യക്തി പ്രതിസന്ധിയിൽ ആവശ്യമില്ലാത്തതുപോലെ പ്രവർത്തിക്കുകയില്ല. സംയമനം പാലിക്കുവാൻ കഴിവുള്ളവൻ. ഓരോ അവസരത്തിലും പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഒരു അധ്യക്ഷൻ പരിഭ്രാന്തനായി യുക്തിവിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാകുവാൻ പാടില്ല. അവൻ നയിക്കുന്ന കൂട്ടത്തിന്റെ സ്ഥിരത നല്ലൊരു പങ്ക് അവന്റെ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കുമെന്നോർക്കുക. അവന്റെ നിയന്ത്രണം അവന് നഷ്ടപ്പെട്ടെന്നാൽ ആ കൂട്ടത്തെ മുഴുവൻ ആ വഴിക്ക് വലിച്ചിഴയ്ക്കുവാൻ അവന് കഴിഞ്ഞെന്ന് വന്നേക്കും. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എടുത്തുചാടി പ്രവർത്തിച്ചതിന് ശേഷം അന്നേരം എന്നെക്കൊണ്ട് മറ്റൊന്നും ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുവാൻ പല നേതാക്കന്മാരും ശ്രമിക്കാറുണ്ട്. എന്നാൽ അവർ വരുത്തിവെച്ച നഷ്ടം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് എന്ന് മറക്കരുത്. പലർക്കും സ്വയനിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് കാരണം അവർക്ക് പക്വതയില്ല എന്നതാണ്. പക്വത സാവധാനമുണ്ടാകുന്ന ഒരു ഗുണമാകുന്നു. ഒരു മൂപ്പന് സ്വയനിയന്ത്രണം എത്രമാത്രം ആവശ്യമാണെന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും സമ്മതിക്കുന്ന കാര്യമാണ്. അത്യാഗ്രഹങ്ങളും അമിത വികാര പ്രകടനങ്ങളും ഇല്ലാത്ത വ്യക്തി, എല്ലാം അവന്റെ നിയന്ത്രണത്തിൽ തന്നെ. അങ്ങനെ നിയന്ത്രിക്കുവാൻ അവന് കഴിയുന്നതിന്റെ രഹസ്യം അവൻ ക്രിസ്തുവിനാൽ നിയന്ത്രിതനാകുന്നു എന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശാന്തസ്വരം ശ്രദ്ധിച്ച് ഓരോ നിമിഷവും മുൻപോട്ടു പോകുന്നവനാകുന്നു അവൻ. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതെ, സ്വയനിയന്ത്രണമുള്ള വ്യക്തിയായിരിക്കും. ഇനി നാം കാണുന്നത് സുശീലൻ. ഒരു അധ്യക്ഷൻ അച്ചടക്കമുള്ളവനായിരിക്കണം, പ്രത്യേകിച്ചും നന്നായി പെരുമാറുന്നവൻ, സുശീലൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഇടപെടാറില്ല, സന്ദിഗ്ധമായ കാര്യങ്ങൾ ചെയ്യാറില്ല. സൂക്ഷ്മതയില്ലാത്ത പ്രവർത്തനങ്ങളാൽ പല അധ്യക്ഷന്മാരും കുഴപ്പത്തിൽ ചാടുന്നത് സാധാരണ കാണാറുണ്ട്. ഒരു തുറന്ന പുസ്തകമായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. താങ്കൾ ചെയ്യുന്നത് തെറ്റല്ല എങ്കിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ എന്തുകൊണ്ട് ഇടപെടണം? ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ അവിവാഹിതനായ അവരുടെ സഭാധ്യക്ഷൻ വന്ന് താമസിക്കാറുള്ള ഒരു വീടിനെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. അയാൾക്ക് അവിടെ മാത്രമേ താമസിക്കാവോ
ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധമില്ലാതെ ഇങ്ങനെ താമസിക്കുമോ? എന്തിനിങ്ങനെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണം? സുശീലനായിരിക്കുന്നത് ഒരു അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനത്തിന് ചേരുന്നതാണ്. അങ്ങനെയുള്ളവരെ ജനങ്ങൾ മാനിക്കും. ഇനിയും അതിഥിപ്രിയൻ, മറ്റുള്ളവരെ തന്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുവാൻ താൽപര്യമുള്ളവനായിരിക്കുമെന്ന്. സഭായോഗം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പുതുതായി ആരാധനയ്ക്ക് വന്നവർക്ക് ചിലർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. പലപ്പോഴും ശുശ്രൂഷകന്റെ ഭാര്യ അതിനൊരുങ്ങുമോ? ശുശ്രൂഷകൻ അതിനെ പ്രോത്സാഹിപ്പിക്കുമോ? നമ്മുടെ പ്രൌഢി കാണിക്കുവാനല്ല, ആവശ്യത്തിൽ സഹായിക്കുവാനാണ്. ഒരു സഭയിൽ അതിഥി സൽക്കാരത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അധ്യക്ഷന്റെ ഭവനമാണ്. അതിന് കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലത്. ഇന്ന് പല ഉപാധിയും പറഞ്ഞ് ഒരു ചായ പോലും കൊടുക്കാത്ത ശുശ്രൂഷകരുമുണ്ട്. ഇനിയും ഉപദേശിപ്പാൻ സമർത്ഥനുമെന്ന് നാം കാണുന്നു. ഇത് ഞാൻ വളരെയേറെ ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്. ദൈവവചനം ശരിക്കും പഠിപ്പിക്കുവാൻ അറിയുവാൻ പാടില്ലാത്ത ഒരുവൻ ഒരിക്കലും ഒരു സഭയിലെ അധ്യക്ഷസ്ഥാനം എടുക്കുവാൻ പാടില്ല. അവൻ ആരായിരുന്നാലും അതിനനുവദിച്ചുകൂടാ. അവന് മറ്റ് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപദേശിപ്പാൻ സമർത്ഥൻ. ശുശ്രൂഷയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു യോഗ്യത ഇതാണ്. ഇന്ന് ഇതില്ലാത്ത സഭാ ശുശ്രൂഷകന്മാർ ഉണ്ടായി എന്നതാണ് സഭയിലെ പ്രധാന പ്രശ്നം. ആനുകാലിക പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതിനുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുവാനുമൊക്കെ കഴിവുള്ളവരുണ്ട്. പരിസ്ഥിതി മലിനീകരണമോ ഇന്നത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വമോ ഒക്കെ പ്രസംഗിക്കുവാൻ കഴിവുള്ള ശുശ്രൂഷകരുണ്ട്. ദൈവവചനം അറിയാവുന്ന, അത് ഗൌരവമായി പഠിക്കുന്ന ശുശ്രൂഷകർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ മൂപ്പന്മാരായിരിക്കുന്ന സഭകൾ ആത്മീക പട്ടിണിയിലാണ്. എത്ര വിലപ്പെട്ട ഉപദേശങ്ങളാണ് പൗലോസ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഒരു ശുശ്രൂഷകനായിരിക്കുന്ന താങ്കൾക്ക് ഈ യോഗ്യതകൾ, ഈ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. മൂന്നാം വാക്യം നോക്കിക്കേട്ടെ. മദ്യപ്രിയനും തല്ലുകാരനുമരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും. ഇവിടെ അവൻ ആരായിരിക്കരുത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വാക്യത്തിൽ അവൻ ആരായിരിക്കണം എന്നാണ് നാം ചിന്തിച്ചത്. മദ്യപ്രിയൻ ആയിരിക്കരുത്, അതിന് വിശദീകരണം വേണ്ടല്ലോ. മദ്യപ്രിയനായ ഒരുവൻ ഒരിക്കലും ഒരു സഭാധ്യക്ഷൻ ആയിരിക്കുവാൻ അനുവാദമില്ല. മദ്യപാനികൾ ഒരിക്കലും ഒരു സഭയെ ഭരിക്കുവാൻ, സഭയിൽ ശുശ്രൂഷിക്കുവാൻ അനുവദിച്ചുകൂടാ. നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ആരാണ് മദ്യപ്രിയൻ എന്ന്. പിന്നെ പറയുന്നു തല്ലുകാരനും അരുത്. ഇന്ന് ഇങ്ങനെയുള്ളവർക്കാണ് സാധ്യത കൂടുതൽ എന്ന് തോന്നുന്നു. പല കമ്മിറ്റികളിലും കസേര കൊണ്ടുള്ള തല്ലല്ലേ. അപ്പോൾ പിന്നെ ഗുസ്തി അറിയാവുന്ന നേതാവാണെങ്കിൽ സംഗതി എളുപ്പമാകുമല്ലോ. വഴക്കുണ്ടാക്കുന്ന പ്രകൃതിയുള്ള ഒരുവൻ ഒരിക്കലും മൂപ്പനാകുവാൻ അനുവാദമില്ല, അധ്യക്ഷനാകുവാൻ അനുവാദമില്ല. പിന്നെ പറയുന്നു ദ്രവ്യാഗ്രഹമില്ലാത്തവനും എന്ന്. പണത്തോടാഗ്രഹം ഉള്ളവനാകരുത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്നാണല്ലോ വചനം പറയുന്നത്. ഒരു സഭയിലെ സ്ഥാനി പണം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അവന് എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങളിലും ചാടാവുന്നതാണ്. ദ്രവ്യാഗ്രഹിയായ ഒരുവന് സഭയിലെ അധ്യക്ഷസ്ഥാനം യോജിച്ചതല്ല. ഇന്ന് അനേകരും പണമുണ്ടാക്കാനാണ് ഈ സ്ഥാനം ആഗ്രഹിക്കുന്നതെന്നുള്ളത് തുറന്ന സത്യമാണ്. എന്നാൽ പ്രമാണം ഒരിക്കലും മാറിയിട്ടില്ല സുഹൃത്തെ. സഭ തെറ്റിയതിനാൽ ദ്രവ്യാഗ്രഹികളാണ് ഇന്ന് തലപ്പത്തിരിക്കുന്നത് എന്ന് മാത്രം. എന്തുമാത്രം പണത്തിന്റെ വെട്ടിപ്പാണ് ഓരോ സഭകളിലും പറഞ്ഞു കേൾക്കുന്നത്! ഇതെന്തിനാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. പലരും വിവാഹിതരല്ലെങ്കിൽ പോലും മരിച്ചു കഴിയുമ്പോൾ ബാങ്ക് ബാലൻസ് ഇത്രയധികം എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നതായിട്ട് നാം കാണാറുണ്ട്. എത്രയും സ്വന്തം കീശയിലാക്കുവാനുള്ള ശ്രമത്തിലാണ് അനേകരും പണത്തെ ആരാധിക്കുന്നവർ. പിന്നെ പറയുന്നു ശാന്തനാകുന്നു. ഒരു കാര്യവുമായി അധ്യക്ഷന്റെ അടുത്ത് ചെന്നാൽ അത് ക്ഷമയോടെ കേൾക്കുവാൻ മനസ്സുള്ളവൻ. ഒടുവിലായി പറയുന്നു കലഹിക്കാത്തവനെന്ന്. കാണുന്നതിനെല്ലാം എടുത്തുചാടി വഴക്കുണ്ടാക്കുന്നവനായിരിക്കരുത്. നാലാം വാക്യം നോക്കിക്കാട്ട്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൌരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. കൊള്ള, തന്റെ സ്വന്തം കുടുംബത്തിൽ അധികാരമുള്ളവനാണ് ഒരു മൂപ്പൻ. കുടുംബത്തെ ഭരിക്കുവാൻ അറിയാൻ പാടില്ലാത്തവൻ സഭയിൽ ശുശ്രൂഷിക്കുവാൻ മുതിരരുത്. അവഗണനയും ബുദ്ധിപൂർവമല്ലാത്ത നേതൃത്വവും മൂലമാണ് ഒരു കുടുംബം നശിക്കുന്നത്. തിരക്കേറിയ ശുശ്രൂഷകളാൽ ഒരു മൂപ്പന് തന്റെ കുടുംബത്തെ നശിപ്പിക്കാവുന്നതാണ്. തിരക്കാണെങ്കിൽ പോലും തന്റെ മുൻഗണന നഷ്ടപ്പെടുത്താത്ത ഒരു പിതാവ്
ഭവനത്തെ ശരിയായ നിലയിൽ തന്നെ കൊണ്ടുവരും. ഇന്ന് പല ശുശ്രൂഷകരുടെയും മക്കൾ അനുസരണം കെട്ടവരും മത്സരികളുമാണ്. അവരാണ് സമൂഹത്തിലെ ഒന്നാന്തരം ഗുണ്ടകൾ. ഇന്ന് പല ശുശ്രൂഷകരുടെയും ഭവനങ്ങളിൽ അവർക്ക് യാതൊരു ശബ്ദവുമില്ല, യാതൊരു നിയന്ത്രണവും ഇല്ലാത്തതായിട്ടുള്ള സ്ഥിതിവിശേഷം. അവർ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ, ഇവരെയൊക്കെ നോക്കുവാൻ സമയമുണ്ടായെങ്കിലല്ലേ ഇവരെയൊക്കെ ശരിക്ക് കൊണ്ടുപോകാനൊക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശുശ്രൂഷക, താങ്കളുടെ ഭവനം അപ്രകാരത്തിലുള്ളൊരു ഭവനമാകുന്നുവെങ്കിൽ താങ്കളുടെ ആത്മീക ജീവിതം കണ്ട് കുഞ്ഞുങ്ങളും മറ്റു പ്രിയപ്പെട്ടവരും ശരിയായ പാതയിലേക്ക് വരേണ്ടതുണ്ട്. കുഴപ്പം മറ്റാരുടെയുമല്ല, താങ്കളുടെ തന്നെയാണ്. അതുകൊണ്ടാണ് അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കുമെന്ന്. യുക്തിയുക്തമായൊരു ചോദ്യമാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്, വളരെ വാസ്തവം. ആറാം വാക്യം നോക്കിക്കാട്ട്, നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത്. പുതിയ ശിഷ്യനും അരുത്. ചിലപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതിന്റെ അടുത്ത ആഴ്ച തന്നെ സഭയിലെ ഏതെങ്കിലും ഒരു സ്ഥാനം അവനെ പിടിച്ചേൽപ്പിക്കും. ആർക്കും സമയമില്ലല്ലോ, എന്നാൽ പിന്നെ ഇപ്പോൾ വന്നവൻ ഏൽക്കട്ടെ എന്ന ചിന്ത. പലരും അങ്ങനെ വരുന്നവരെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയും വചന ശുശ്രൂഷ നടത്തിക്കുകവരെ ചെയ്യും. വലിയ ദുർമാർഗിയായിരുന്നെങ്കിൽ അവന് കൂടുതൽ പ്രസംഗപീഠങ്ങൾ കിട്ടും. എന്നിട്ട് അവൻ ചെയ്തു കൂട്ടിയ സകല ദുർമാർഗത്തിന്റെയും ഒരു വലിയ പട്ടിക തന്നെ പരസ്യം ചെയ്യും. ലജ്ജിക്കേണ്ടതായിട്ടുള്ള ഈ പണി ഇനിയും നിർത്താത്തതായിട്ടുള്ള സഭകൾ എത്ര വലിയ ദോഷമാണ് ദൈവനാമത്തിന് ചെയ്യുന്നതെന്നറിയാമോ? എന്നാൽ സുഹൃത്തെ, ഈ കാര്യത്തിൽ വളരെ നാം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു പുതിയ ശിഷ്യൻ അതിന് തയ്യാറായിട്ടില്ല എന്നോർക്കണം. ഇന്ന് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒന്നത്രേ ഇത്. കൺവെൻഷൻ സീസൺ ആയാൽ സാക്ഷി സ്പെഷ്യലിസ്റ്റുകളെ കിട്ടും. ഒരു സീസണിലേക്ക് മാത്രമേ അവർ കാണൂ, അത് കഴിയുമ്പോൾ അവരെ കാണില്ല. നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത് എന്ന് പൗലോസ് പറയുന്നു. പിശാചിന്റെ ഏറ്റവും വലിയ പാപം നികളമായിരുന്നു. സഭയിലെ സ്ഥാനികളുടെയും പ്രസംഗകരുടെയും പാപവും അതുതന്നെയാണ്. ഒരു വലിയ അപകടം തന്നെയാണത്. ഏഴാം വാക്യം കൂടി നമുക്ക് നോക്കാം, നിന്നയിലും പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. സഭയ്ക്ക് പുറത്തുള്ളവരോട് എന്ന അർത്ഥമാണിവിടെ. സമൂഹത്തിൽ സാക്ഷ്യമുള്ളവനായിരിക്കണം. വാങ്ങിയാൽ കൊടുക്കാത്തവനും അവിടെയും ഇവിടെയും ഇരുന്ന് സമയം കളയുന്നവനും ആകരുത്. തന്റെ അയൽക്കാരുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. നാട്ടിൽ സാക്ഷ്യമില്ലാത്തവനെ യാതൊരു ശുശ്രൂഷയ്ക്കുമാക്കരുത്. നല്ല സാക്ഷ്യമുള്ളവരാകുന്നു എപ്പോഴും ദൈവനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്നത്. എത്ര വലിയ പാഠമാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നതായ താങ്കളുടെ സഭയിൽ ഇത് ഒരു വാസ്തവമാണോ? ഒരു ശുശ്രൂഷകനായിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇത് വാസ്തവമാണോ? ഒന്ന് പരിശോധിച്ചാട്ടെ.